അല്ലാഹു 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 അല്ലാഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. നഹ്മദുഹു വ നുസല്ലി അലാ റസൂലിഹിൽ കരീം. അമ്മ ബഅദ്. ആദം, ആ മനുഷ്യൻ കാരണമല്ലേ താൻ സ്വർഗത്തിൽ നിന്ന് പുറത്തായത്? ആദം കാരണമല്ലേ താൻ ശപിക്കപ്പെട്ടവനായത്? ആദമിനെയും അതുപോലെ പുറത്താക്കണം. എന്ത് ചതിപ്രയോഗം നടത്തിയാലും വേണ്ടില്ല. പിന്നെ ഒന്നും നോക്കിയില്ല. ആദം അലൈഹിസ്സലാമിൻ്റെയും ഹവ്വ റളിയല്ലാഹു അൻഹയുടെയും ഗുണകാംക്ഷിയായി ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടു. അവരോട് സ്നേഹപൂർവം സംസാരിച്ച് വിലക്കപ്പെട്ട കനി ഭക്ഷിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ചു. ആ പഴം ഭക്ഷിച്ചാൽ നിങ്ങൾക്കിവിടെ ശാശ്വതകാലം ജീവിക്കാം, നിങ്ങൾ മലക്കുകളായി മാറാതിരിക്കാനാണ് അള്ളാഹു തആല നിങ്ങൾക്ക് അത് വിലക്കിയത്. അങ്ങനെ പലതും പറഞ്ഞ് പ്രേരിപ്പിച്ചു. അതെല്ലാം കേട്ട ഹവ്വ റളിയല്ലാഹു അൻഹ വൃക്ഷത്തിനടുത്തേക്ക് പോയി പഴങ്ങൾ പറിച്ചു ഭക്ഷിച്ചു. അപ്പോൾ നല്ല രുചി തോന്നി ഭർത്താവായ ആദം അലൈഹിസ്സലാമിനെയും കഴിക്കാൻ വേണ്ടി നിർബന്ധിച്ചു. ഭർത്താവും അത് കഴിച്ചു. അതോടെ നിലയാകെ മാറി. സ്വർഗീയമായ വസ്ത്രങ്ങൾ നീങ്ങിപ്പോയി. അവരുടെ നഗ്നത വെളിവായി. നാണം മറക്കാൻ ഒന്നും ലഭിക്കാതെ അവർക്ക് വല്ലാത്ത വെപ്രാളമായി. അവസാനം അത്തിമരത്തിന്റെ ഇലകൾ കൊണ്ട് നാണം മറച്ചു. അപ്പോയതാ അള്ളാഹുവിന്റെ കൽപ്പന വരുന്നു. അലം അൻഹകുമ അൻ തിൽകുമ ശജറ വ അഖുല്ലകുമ ഇന്ന ശൈത്താന ലകുമ അദുവ്വു മുബീൻ. ആ വൃക്ഷത്തിൽ നിന്ന് ഞാൻ നിങ്ങളെ തടയുകയും പിശാച് നിങ്ങളുടെ ശത്രുവാണെന്ന് നിങ്ങൾക്ക് താക്കീത് നൽകുകയും ചെയ്തിരുന്നില്ലേ? അതുകൊണ്ട് ഇഹ്ബിതു, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് പുറത്തു പോവുക. ഇനി രക്ഷയില്ല, പോവാം. പക്ഷേ എങ്ങോട്ട്? ഹവ്വ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചുകൊണ്ട് ആദം അലൈഹിസ്സലാം നടക്കാൻ തുടങ്ങി. പെട്ടെന്നൊരു കൽപ്പന കൂടി വന്നു. യാ ആദം, ഹവ്വായുടെ കൈവിടുക. രണ്ടുപേരും കൈവിട്ടു. പിരിയാൻ സമയമായി. രണ്ടുപേരും നടന്നകന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ആദം അലൈഹിസ്സലാമിനെ ഇന്നത്തെ ശ്രീലങ്കയായ സിലോണിൽ ഇറക്കി. ഹവ്വ റളിയല്ലാഹു അൻഹയെ ജിദ്ദയിലും ഇറക്കി. അവരോടൊപ്പം ഇബിലീസും പുറത്തായി. ഭൂമിയിലായി പിന്നെ അവന്റെ താമസം. അസറിൻ്റെയും മഗ്‌രിബിൻ്റെയും ഇടയ്ക്കുള്ള സമയം മാത്രമാണ് അവർ സ്വർഗത്തിൽ കഴിഞ്ഞത്. സ്വർഗത്തിലെ അത്രയും സമയം ഭൂമിയിലെ 1000 വർഷത്തിന് തുല്യമാണ്. ഇബിലീസിന്റെ ചതിയിൽ ആദ്യം അകപ്പെട്ടത് ഹവ്വ ബീവിയാണ്. അത് കാരണം ചില ശിക്ഷകൾ കൂടി അവർക്ക് വിധിക്കപ്പെട്ടു. അവരോട് ഇങ്ങനെ പറയപ്പെട്ടു, നീയും ശിക്ഷക്ക് പാത്രമാണ്. നീ ഗർഭിണിയായാൽ വേദനയോട് കൂടിയല്ലാതെ പ്രസവിക്കുകയില്ല. എല്ലാ മാസവും ആർത്തവമുണ്ടാകും. സ്ത്രീ പുരുഷനെ ആശ്രയിച്ചു കഴിയേണ്ടി വരും. അന്നു മുതലാണ് സ്ത്രീകൾക്ക് പ്രസവവേദനയും ആർത്തവവും ഉണ്ടായത്. ആദം അലൈഹിസ്സലാം ഭൂമിയിൽ വരുമ്പോൾ അണിഞ്ഞിരുന്നത് തുന്നിക്കൂട്ടിയ ഇലകളായിരുന്നു. അവകളെല്ലാം കാറ്റിൽ കീറിപ്പറഞ്ഞുപോയി. ആ ഇലകളുടെ കഷ്ണങ്ങൾ പല മരങ്ങളിൽ ചെന്നു പതിച്ചു. അതോടെ ആ മരങ്ങൾ സുഗന്ധമുള്ളതായി തീർന്നു. അവയുടെ പിന്മുറക്കാരാണ് ഇന്ന് നമ്മൾ ഭൂമിയിൽ കാണുന്ന സുഗന്ധമുള്ള ചെടികളും മരങ്ങളും. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ജിബ്രീൽ അലൈഹിസ്സലാം ഇടയ്ക്കിടെ ആദം അലൈഹിസ്സലാമിനെ കാണാൻ വരും. ഒരിക്കൽ വന്നപ്പോൾ ഗോതമ്പ് മണികൾ കൊണ്ടുവന്ന് കൊടുത്തു. പിന്നെ ഇരുമ്പ് കൊണ്ടുവന്ന് കൃഷി ആയുധങ്ങൾ ഉണ്ടാക്കാൻ പരിശീലിപ്പിച്ചു. തുടർന്ന് ആദം അലൈഹിസ്സലാം ഗോതമ്പ് മണികൾ കൃഷി ചെയ്ത് കൊയ്തെടുത്തു. അത് പൊടിച്ച് മാവ് കൊഴിച്ച് റൊട്ടി ഉണ്ടാക്കി ആഹാരം കഴിച്ചു തുടങ്ങി. ഹവ്വ റളിയല്ലാഹു അൻഹയും കൃഷി ചെയ്യാൻ പഠിച്ചു. പലതരം ജോലികൾ ചെയ്തു. ആഹാരം പാകപ്പെടുത്തി കഴിച്ചു. വിലക്കപ്പെട്ട പഴം കഴിച്ചതുമുതൽ ആദം അലൈഹിസ്സലാം പശ്ചാത്താപ വിവശനായിരുന്നു. അള്ളാഹുവിന്റെ കൽപ്പന തെറ്റിച്ചതിനാൽ മനസ്സിന് കാർന്നു തിന്നുന്ന ദുഃഖം നബിയെ പിടികൂടി. ഹവ്വ റളിയല്ലാഹു അൻഹയ്ക്ക് രണ്ട് ദുഃഖമാണ്. ഒന്ന് പഴം കഴിച്ച ദുഃഖം, രണ്ടാമത്തേത് ഭർത്താവിനെ നിർബന്ധിച്ച് കഴിപ്പിച്ച ദുഃഖം. രണ്ടുപേരും ദീർഘകാലം പരസ്പരം കാണാതെ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. അവർ രണ്ടുപേരുടെയും പ്രാർത്ഥനാ വചനം വളരെ പ്രസിദ്ധമാണ്. റബ്ബന ലലംന അംഫുസന വ ഇല്ലം തഗ്ഫിർ ലന വ തർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളുടെ ശരീരത്തോട് അക്രമം ചെയ്തു പോയി. നീ ഞങ്ങൾക്ക് പൊറുത്തു തരികയും ഞങ്ങൾക്ക് കരുണ ചെയ്യുകയും ചെയ്യാതിരുന്നാൽ തീർച്ചയായും ഞങ്ങൾ പരാജിതരിൽ പെട്ടുപോകും. അങ്ങനെ കാരുണ്യവാനായ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പൊറുത്തു കൊടുത്തു. അവർക്ക് സന്മാർഗോപദേശങ്ങൾ നൽകി. തുടരും ഇൻഷാ അല്ലാഹ്.
അല്ലാഹുമ്മ റബ്ബന ആതിന ഫി ദുനിയ ഹസനതും വ ഫിൽ ആഖിറതി ഹസനതും വ ഖിനാ അദാബന്നാർ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. يا رسول